ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിന്റെ ശത്രുക്കൾ ലജ്ജിതരായി നിനക്ക് മുന്നിൽ കാണപ്പെടും. കർത്താവായ ദൈവം നിന്നെ ഉയർത്തിയിരിക്കും. കർത്താവ് നിന്നെ മോചിപ്പിക്കുവാൻ, നിന്നെ സഹായിക്കുവാൻ അവിടുന്ന് വേഗം വരും. അവിടുന്ന് ഇനി വൈകില്ല. നിന്റെ സഹായത്തിന് നിന്റെ കർത്താവായ ദൈവം കൂടെയുണ്ടാകും. ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നാളത്തെ നമ്മുടെ നിയോഗങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ രാത്രിയിൽ നമ്മുടെ കുടുംബത്തിൽ ആവശ്യമായ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഭവനത്തിന് പുറത്തു പോകുന്ന, ഭവനത്തിനകത്തുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാ മേഖലയിലും എല്ലാ രീതിയിലും സുരക്ഷിതത്വം അനുഭവിക്കുന്നതിനു വേണ്ടി, എപ്പോഴും ദൈവത്തിൻ്റെ സഹായം കൂടെയുണ്ടാകുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ജീവിത ഭാരങ്ങളെ, പ്രശ്നങ്ങളെ, നമ്മുടെ രോഗങ്ങളെ, നമ്മെ അലട്ടുന്ന ഓരോ അവസ്ഥകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. നിന്നെ സഹായിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ശക്തനാണ്. അവിടുന്ന് നിന്നെ സഹായിക്കും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 70:1-5 വാക്യങ്ങൾ. ദൈവമേ, എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണമേ. കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ. എനിക്ക് ദ്രോഹമാലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ. ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ചു പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബ്ധരാകട്ടെ. അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്. ദൈവമേ, എൻ്റെ അടുത്ത് വേഗം വരണമേ. അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ്. കർത്താവേ, വൈകരുതേ. ഈ രാത്രിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഉയർച്ചയ്ക്കു വേണ്ടി, അഭിവൃദ്ധിക്കു വേണ്ടി, സമാധാനത്തിനും സന്തോഷത്തിനും ആരോഗ്യത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആഗ്രഹങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ എല്ലാ പദ്ധതികളെയും കർത്താവായ ദൈവം എന്നേക്കുമായി തകർത്ത് കളയട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നമ്മുടെ സുരക്ഷിതത്വം ദൈവം തന്നെയാണ്. നമ്മുടെ മക്കളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. പുറത്തുപോയി പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന കുഞ്ഞുമക്കളുടെ, നമ്മുടെ പെൺമക്കളുടെ, നമ്മുടെ ആൺകുട്ടികളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി, സന്തോഷത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പല സ്ഥലങ്ങളിലും പല വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല മാതാപിതാക്കളും മക്കളെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, പെൺകുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ദുഃഖിതരാണ്. ഇന്ന് ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുവാൻ നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സംസ്ഥാനത്ത് വലിയ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ ഓരോ പൗരന്മാർക്കും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ പൗരന്മാരായ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. കർത്താവ് ഈ രാജ്യത്തിൽ ഭരണം നടത്തണം. ഇന്ത്യ മഹാരാജ്യത്തിൽ ദൈവം തന്നെ ഭരണം നടത്തണം. കർത്താവേ, ദൈവത്തിൻ്റെ ഇഷ്ടം, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി ഓരോ ഇന്ത്യൻ പൗരനും മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യ മഹാരാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. അക്രമികൾ ദൈവത്തിലേക്ക് തിരിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം. പാപികളും അപകടകാരികളായി തീർന്ന മനുഷ്യരും പശ്ചാത്താപത്തോടെ മനസ്സാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി ഈ ലോകത്തെ എല്ലാ പാപികളും മനസ്സാന്തരപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം ഓരോ പാപിയുടെയും മനസ്സാന്തരത്തിന് കാരണമാകാൻ
നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ നിന്ന് ലഭിക്കാതെ പോയ സ്നേഹവും കരുതലും ഡിസിപ്ലിനും കാരണം ഇന്ന് അനേകം മക്കൾ വഴിപിഴിച്ച് ലോകത്തിന് തന്നെ ഭീഷണിയായി, കുടുംബത്തിന് ഭീഷണിയായി, സമൂഹത്തിന് ഭീഷണിയായി മാറി വരുന്ന അവസ്ഥ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കുടുംബത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. കുടുംബത്തിൽ മക്കൾക്ക് ആവശ്യമായ ഡിസിപ്ലിൻ, അനുസരണ അവരെ പഠിപ്പിക്കണം. കർത്താവായ ദൈവമാണ് നമ്മെ സഹായിക്കുന്നത്. മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ മക്കളെ ശകാരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. അത് ദൈവവചനത്തിൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ദൈവമേ, ഞങ്ങളുടെ മക്കളെ എങ്ങനെ സുരക്ഷിതമായി വളർത്തിയെടുക്കണം? എങ്ങനെ ദൈവത്തെ അനുസരിക്കുന്നവരായി, ദൈവഭയമുള്ളവരായി വളർത്തിയെടുക്കണം എന്ന് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഇന്ന് മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പെൺകുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം ഇല്ലാത്ത അവസ്ഥ മാറുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പുറത്തു പോകുമ്പോൾ നിന്റെ പ്രത്യേക സംരക്ഷണം അവരുടെ മേലുണ്ടാകണം. ഓരോ മാതാപിതാക്കളും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുന്നവരായി മാറുക. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയാണെങ്കിലും അവർ സുരക്ഷിതരായിരിക്കും. എന്തെന്നാൽ ദൈവഹിതം നിറവേറ്റുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ, കുടുംബാംഗങ്ങളെ ദൈവം എപ്പോഴും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യും. എന്നാൽ ഏതൊക്കെ പ്രതിസന്ധിയിൽ നാം കടന്നു പോയാലും, നാം എത്രയൊക്കെ ശ്രദ്ധിച്ച് ജീവിച്ചിട്ടും ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എങ്കിൽ കർത്താവിന് നിന്നോടെന്തോ വ്യക്തിപരമായി സംസാരിക്കാനുണ്ട്. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ നാം ശ്രമിക്കാം. കർത്താവ് നിന്നോട് വലിയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കർത്താവിന് നിന്നെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. അത് എത്ര പ്രായമായെങ്കിലും അത് അവിടുന്ന് നിവൃത്തിയാക്കി തരും. അതിനാൽ നീ ഭയപ്പെടേണ്ട. നിന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ സഹായിക്കുന്നതിന്, അതിജീവിക്കുന്നതിന് സഹായകനും വിമോചകനുമായ ദൈവം ഇനി വൈകില്ല. അവിടുന്ന് വേഗം നിന്റെ അടുത്ത് വരും. നിന്റെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥതയും വേദനയും ഭയവും അവിടുന്ന് എടുത്തു മാറ്റി നിന്നെ സഹായിക്കും. നിന്റെ പ്രവർത്തന മേഖലയിൽ നീ പൂർണ്ണമായി വ്യാപൃതമായിരിക്കുക. ദൈവത്തോട് ഓരോ നിമിഷവും ആലോചന ചോദിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ പ്രഘോഷിക്കുന്നവരായി മാറുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നതാണ്. കർത്താവേ, അങ്ങയെ അനുസരിക്കുന്നതിനും അങ്ങയെ ശ്രവിച്ച് അങ്ങയുടെ വചനം കേൾക്കുന്നതിനും അതപ്പാടെ അനുസരിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമത്തിൽ വരുന്ന ഈശോയെ, അങ്ങയുടെ നാമത്തിൽ അങ്ങയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്, എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം ഞങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ സമാധാനം ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ അസ്വസ്ഥത നീക്കം ചെയ്യണമേ. ഞങ്ങളുടെ ഭയം മാറ്റിക്കളയണമേ. ദൈവമേ, ഞങ്ങളുടെ ജോലിയിൽ എപ്പോഴും പ്രവർത്തന നിരതരാകുവാൻ, ഞങ്ങളെ ദൈവമേൽപ്പിച്ച കാര്യത്തിൽ എപ്പോഴും പ്രവർത്തന നിരതരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ ഏറ്റവും വിശ്വസ്തതയോടെ ചെയ്തു തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കു വേണ്ടി, ഓരോരുത്തർക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ കുഞ്ഞുങ്ങളുടെയും മക്കളുടെയും ആവശ്യങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ അറിയാത്ത ഞങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങളെ നീ അറിയുന്നുവല്ലോ. കർത്താവേ, അവരെ സഹായിക്കണമേ. അവർക്കാവശ്യമുള്ള അനന്തമായ സ്നേഹവും സൗഖ്യവും വിടുതലും സ്വാതന്ത്ര്യവും അഭിമാനവും നൽകി, ബഹുമാനവും നൽകി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഓരോ കുടുംബത്തിലും ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് ഈ രാത്രിയിൽ നിറയട്ടെ. കുടുംബാംഗങ്ങൾ
ദൈവത്തിൻ്റെ സമാധാനത്താൽ നിറയട്ടെ. കർത്താവേ, ഞങ്ങളെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളെ അവിടുന്ന് ഉയർത്തണമേ. ഞങ്ങളുടെ പദ്ധതികളെ തകർക്കുവാനായി ശത്രു ഞങ്ങളെ പരിഹസിച്ചു പറയുമ്പോൾ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ സഹായത്തിന് വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ജീവൻ അപഹരിക്കുവാൻ ശത്രുവിനെ നീ അനുവദിക്കല്ലേ. കർത്താവേ, ഞങ്ങളെ മോചിപ്പിക്കുവാൻ നീ ദയ തോന്നണമേ. ഞങ്ങളെ സഹായിക്കുവാൻ നീ വേഗം വരണമേ. ഇനിയും ഞങ്ങളുടെ കാര്യത്തിൽ ജീവിതത്തിൽ ഇടപെടുവാൻ നീ വൈകല്ലേ. എൻ്റെ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും വിശ്വസ്തരായിരിക്കുവാൻ അങ്ങയുടെ വിശ്വസ്തതയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയ തിന്മകൾക്ക്, പിഴവുകൾക്ക്, പാപങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ രാത്രിയിൽ മാപ്പ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഈ രാത്രിയിൽ കരുണ തോന്നി നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും നീ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും എൻ്റെ ജനങ്ങൾക്ക് ചെയ്യുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ശക്തനായ ദൈവമാണ്. ഞങ്ങളെ അസഹ്യപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളിലും അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തി ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ ശക്തികളെയും വ്യക്തികളെയും അവിടുന്ന് മാറ്റണമേ. കർത്താവേ, ഞങ്ങളുടെ അനുഗ്രഹത്തിന് അങ്ങ് കാരണമാകണമേ. അങ്ങ് ഞങ്ങളുടെ അനുഗ്രഹമാണ് എൻ്റെ കർത്താവേ. അങ്ങാണ് ഞങ്ങളുടെ രക്ഷ, ഞങ്ങളുടെ വിമോചനം, ഞങ്ങളുടെ സൗഖ്യം, ഞങ്ങളുടെ വിടുതൽ, ഞങ്ങളുടെ വിജയം, ഞങ്ങളുടെ മഹത്വം അങ്ങാണ്. അങ്ങയുടെ ശക്തമായ നാമത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ ഈ രാത്രിയിൽ തലകുനിക്കുന്നു. ആ നാമത്തെ ഞങ്ങൾ പ്രഘോഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ, ഈ പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കു വേണ്ടിയും പ്രത്യേകം ഞാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ അവിടെ ഇടപെട്ട് അവരുടെ നിരാശ എടുത്തു മാറ്റി ദൈവമേ, ദൈവമെല്ലാം എനിക്ക് വേണ്ടി നടത്തും. എൻ്റെ ജോലിയിൽ ഞാൻ വ്യാപൃതരായിരിക്കുക. എൻ്റെ ജോലിയിൽ ഉത്സാഹത്തോടെ ഞാൻ എന്നെ ഏൽപ്പിച്ച എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുക. ബാക്കിയെല്ലാം എൻ്റെ കർത്താവ് എന്നെ നോക്കിക്കൊള്ളും എന്ന വിശ്വാസത്തോടെ, എന്ന ഉറപ്പോടെ ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങുന്നതിന് ഞങ്ങൾക്ക് സുഖനിദ്ര നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമേ, അങ്ങയ്ക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും, കുടുംബത്തിൽ ആയിരിക്കുമ്പോഴും ഭവനത്തിന് പുറത്തു പോകുമ്പോഴും എപ്പോഴും നിന്റെ സംരക്ഷണവും സാന്നിധ്യവും ഞങ്ങളുടെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, എല്ലാ വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഞങ്ങൾ നന്ദിയോടെ നിങ്ങൾ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും ഓർക്കും എന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവം, ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകം സംരക്ഷിക്കട്ടെ. ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും എടുത്തു മാറ്റി കർത്താവ് ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൽ, കുടുംബത്തിൽ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.